കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ അറേബ്യൻ സ്റ്റൈലുള്ളൊരു ഡിന്നറാണ് കേട്ടോ ഇത്. ഇതിൽ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ പലതരം ഗ്രിൽഡ് ചിക്കൻ, അൽഫഹാം, തന്തൂരി, അങ്ങനെ പലതരത്തിലുള്ള ചിക്കൻ നമ്മൾ വാങ്ങാറുണ്ടെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രുചി ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിയാൽ കിട്ടില്ല. നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാലയൊക്കെ പുരട്ടി കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കിട്ടേയില്ല. അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ കേട്ടോ, സമയമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ കുബൂസ്, ഹമ്മൂസ്, ഗാർലിക് സോസ്, പൈനാപ്പിൾ മൊയ്ത്തോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാ വീഡിയോയുടെയും ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നോക്കിയാൽ മതി. ഹമ്മൂസ് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് കടല ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ അരച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഹമ്മൂസ് റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഏതായാലും ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഒരു ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ചിക്കൻ നാലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചിക്കനാണ്, 2 കിലോയ്ക്ക് മുകളിലുണ്ട്. നമുക്ക് കിട്ടുന്നത്രയും ചെറിയ ചിക്കൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ചിക്കനിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ നല്ല ആഴത്തിൽ വരകളിട്ട് കൊടുക്കാം. അപ്പോൾ മസാല നല്ലോണം പിടിച്ച് കിട്ടും. അപ്പോൾ നല്ലോണം ആഴത്തിൽ നിറയെ വരകൾ എല്ലാ ചിക്കൻ പീസിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1¼ ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1¼ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1¼ ടീസ്പൂൺ വരെ ഗരം മസാല പൊടി, 3¼ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉലുവയുടെ ഇല ഉണക്കിയതാണിത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ചേർക്കുക, നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1½ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതി. ഒലീവ് ഓയിലാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നല്ലതുപോലെ മസാല ചിക്കനിലേക്ക് പുരട്ടിക്കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിച്ച് കിട്ടണം. അപ്പോൾ 4 പീസ് ചിക്കനിൽ നമുക്ക് ഇതേപോലെ മസാല പുരട്ടി റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. ഞാനൊരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ നല്ലൊരു പാത്രം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അതിനുശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഞാൻ ഇന്നൊരു 3 മണിക്കൂറാണ് വെക്കുന്നത്. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു 8-10 മണിക്കൂർ വരെ വെക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ഇന്നൊരു 3 മണിക്കൂറാണ് വെക്കുന്നത്. ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് ഗ്യാസ് സ്റ്റൗവിൽ ഫ്രൈയിങ് പാനിലിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ അടപ്പ് മാറ്റിയിട്ട് കുറച്ച് സമയം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം. ഞാൻ ഇന്ന് ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവനിന് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം സാധാരണ നമ്മുടെ ഗ്രില്ലുണ്ടല്ലോ ഓവൻ്റെ ഉള്ളിലുണ്ടാവുന്ന, അതിൽ വെച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഓവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചിക്കൻ്റെ കൂടെ ഗ്രില്ല് ചെയ്തെടുത്താൽ നല്ല രുചിയായിരിക്കും കഴിക്കാൻ. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു 2 സവാള, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ചിക്കനും നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും. ഈ വെളുത്തുള്ളിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ സാധാരണ ഏതിലാണോ ചിക്കൻ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്നത് അതിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഓവൻ്റെ കൂടെ കിട്ടുന്ന സാധാ ഗ്രില്ല് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ 4 പീസ് ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന മസാലയൊക്കെ നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഓവനിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാൻ ഈ ഓവൻ 15 മിനിറ്റ് 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓവൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് 1 മണിക്കൂറാണ് കേട്ടോ. ഇതിൽ മാക്സിമം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 1 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും. സാധാരണ ഒരു ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഈ ചിക്കൻ വെന്ത് കിട്ടാറുണ്ട്. അഥവാ വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 10-15 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ടെമ്പറേച്ചർ 200 ഡിഗ്രി തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിൽ ബ്രോയിൽ പ്ലസ് കൺവെക്ഷൻ ഒരു എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ഓവനിൽ ഗ്രിൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ മുകളിൽ മാത്രം ചൂട് കിട്ടുന്ന, മുകളിൽ മാത്രം ഹീറ്റ് ആവുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഓവനിൽ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്താൽ മതി. സാധാരണ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതാണ് സെലക്ട് ചെയ്യുന്നത് സാധാരണ ഓവനിൽ. ഇതിലിപ്പം ബ്രോയിൽ പ്ലസ് കൺവെക്ഷൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്, ആ ഒരു മോഡലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ കൊണ്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം പിന്നെ നമുക്ക് ടൈം കൂട്ടി വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു 50 മിനിറ്റൊക്കെ മതിയാവും. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചിക്കനാണ്, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ച്, പിന്നെ ചില ഓവൻ്റെ ടെമ്പറേച്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഈ ഒരു ഇത്രയും സമയമാണ് ഇത്രയും ഒരു വലുപ്പത്തിലുള്ള ചിക്കന് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിക്കൻ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ പിന്നീട് ടൈമൊന്നും കൂട്ടി വെച്ചില്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2-2.5 കിലോയോളമുള്ള ചിക്കനാണ്. ഇതിന് 1 മണിക്കൂർ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ വെയിറ്റ് അനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും എത്ര ചെറിയ ചിക്കനാണെങ്കിലും കുറഞ്ഞതൊരു 45 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്താൽ. അതേപോലെ നമ്മുടെ ക്യാരറ്റ്, ക്യാരറ്റ് കുറച്ചൊന്ന് ഡ്രൈ ആയതുപോലെ ഉണ്ട്, ഒന്ന് ഉണങ്ങിയതുപോലെ ഉണ്ട്. സവാളയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് വെളുത്തുള്ളി, അത് ചിക്കൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു. ഇതിങ്ങനെ പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളിയുടെ ഒരു നല്ല ഫ്ലേവർ നമ്മുടെ ചിക്കനിലും നമ്മുടെ ഉരുളക്കിഴങ്ങിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സവാളൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക്, ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ള ചിക്കൻ ആണെങ്കിൽ പോലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 8-10 മണിക്കൂർ വരെയൊക്കെ നിങ്ങളിത് മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ നല്ലൊരു മസാലയുടെ ഫ്ലേവറും കൂടി കിട്ടും. 3 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും നമുക്ക് സമയമില്ലാന്ന് വെച്ച് പെട്ടെന്ന് മാരിനേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കരുത്. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.